أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بهمان بطا عثمان بن عفان رضي الله عنه ستركا وبروديشو نوم بطرقوان الله بطرم بولم نلغان بسمدشو غند مهان ورغلي أور ودشو നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പുത്രിമാരെ വിവാഹം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാമാതാവ് അഥവാ മരുമകന്റെ പദവി അലങ്കരിച്ചവരാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതൊക്കെ മക്കളെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തത് ആരൊക്കെയാണ് റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെയും പിന്നെ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും ഈ രണ്ട് പുത്രിമാരെ വിവാഹം ചെയ്തു ആര് വിവാഹം ചെയ്തു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു ഇങ്ങനെ രണ്ട് പുത്രിമാരെ വിവാഹം ചെയ്തതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച ഒരു സ്ഥാനപ്പേരുണ്ടല്ലോ എന്താണത് എന്താ സ്ഥാനപ്പേര് അതെ ദിന്നൂറൈൻ രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ എന്ന പേര് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനാണ് ലഭിച്ചത് ഇത്രക്കും വലിയ ഒരു സൗഭാഗ്യം ലോകചരിത്രത്തിൽ മറ്റാർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ഇല്ല ലഭിച്ചിട്ടില്ല അത് ആർക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് മാത്രമേ അങ്ങനെ ഒരു പേര് ലഭിച്ചിട്ടുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വ നിയോഗത്തിന് മുമ്പാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരെ വിവാഹം ചെയ്യുന്നത് ആദ്യത്തെ ഭാര്യ ആരായിരുന്നു അതേ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പാകുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യ ഭാര്യ റുഖയ്യ റളിയല്ലാഹു അൻഹ എന്നാണ് വഫാത്താകുന്നത് ബദർ യുദ്ധരാത്രിയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിന് പോയില്ല റുഖയ്യ റളിയല്ലാഹു അൻഹയെ ശുശ്രൂഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു അതടിസ്ഥാനത്തിൽ ബദർ യുദ്ധത്തിലേക്ക് പോവാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റുഖയ്യ ബീവിയുടെ സമീപം നിന്നു ബദർ യുദ്ധരാത്രിയിൽ റുഖയ്യ റളിയല്ലാഹു അൻഹ വഫാത്തായി റുഖയ്യ റളിയല്ലാഹു അൻഹയെ ഖബറടക്കിയ ആ ദിവസമാണ് ബദർ യുദ്ധത്തിലെ വിജയവാർത്തയുമായി ദൂതൻ മദീനയിലേക്ക് വരുന്നത് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മറ്റൊരു മകളായ ഉമ്മു കുൽസൂം ബീവി റുഖയ്യ ബീവിയുടെ സഹോദരി ഉമ്മു കുൽസൂം ബീവിയെ
ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമത്തെ ഭാര്യയാണല്ലോ ആര്? ആര്? ഉമ്മു കുൽസൂം ബീവി. ഉമ്മു കുൽസൂം ബീവി ഹിജ്റ 9-ാമത്തെ വർഷമാണ് വഫാത്താകുന്നത്. ഹിജ്റ 9-ാമത്തെ വർഷം ബദർ യുദ്ധ രാത്രിയിലാണ് ആര് വഫാത്തായത്? ആര് വഫാത്തായത്? റുഖയ്യ റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഹിജ്റ 9-ാം വർഷമാണ് ആര് വഫാത്താകുന്നത്? ആ ഉമ്മു കുൽസൂം ബീവി വഫാത്താകുന്നത്. അവർക്ക് ശേഷം പല സ്ത്രീകളെയും സാഹചര്യത്തിനനുസരിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സന്താനങ്ങളും ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴായി മൊത്തം 8 സ്ത്രീകളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. അവരിൽ 16 മക്കളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. 16 മക്കളിൽ 10 ആൺകുട്ടികളും 6 പെൺകുട്ടികളും. എത്ര ഭാര്യമാർ? 8 ഭാര്യമാർ. അവരിൽ എത്ര മക്കൾ? 16 മക്കൾ. ആൺകുട്ടികളെത്ര? 10 ആള്. പെൺകുട്ടികളോ? 6 ആളുകൾ. ഇങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ, വഫാത്താകുമ്പോൾ 4 ഭാര്യമാർ നിലവിലുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ എത്ര ഭാര്യമാർ നിലവിലുണ്ട്? 4 ഭാര്യമാർ നിലവിലുണ്ട്. ആ 4 ഭാര്യമാർ ആരൊക്കെയാണ്? 1 നായില, 2 റംല, 3 ഉമ്മുൽ ബനീൻ, 4 ഫാഖിത്ത എന്നിവരാണ് ആ 4 പേർ സംഘം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിച്ചിരിപ്പുള്ള ഭാര്യമാർ നായില, റംല, ഉമ്മുൽ ബനീൻ, ഫാഖിത്ത എന്നീ 4 ആളുകൾ. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതെന്ത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, റുഖയ്യ ബീവി, ഉമ്മു കുൽസൂം ബീവി തുടങ്ങി എത്ര സ്ത്രീകളെ അവർ വിവാഹം ചെയ്തിട്ടുണ്ട്? 8 സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുണ്ട്. 8 സ്ത്രീകളിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് എത്ര മക്കളാണ് ഉണ്ടായത്? എത്ര? 16 മക്കളുണ്ടായി. ആൺകുട്ടികൾ എത്ര പേരായിരുന്നു? എത്ര? 10 ആളുകൾ. പെൺകുട്ടികൾ എത്ര പേര്? എത്ര പേര്? 6 പെൺകുട്ടികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ റുഖയ്യ ബീവിയെ എപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുന്നത്? എപ്പോഴാണ് വിവാഹം ചെയ്യുന്നത്? അതേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ്, പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പ്. റുഖയ്യ ബീവി എന്നാണ് വഫാത്തായത്? എന്നാ വഫാത്തായത്? ആ ബദർ യുദ്ധരാത്രിയിൽ. പിന്നീട് വിവാഹം ചെയ്ത ഉമ്മു കുൽസൂം ബീവി എന്നാണ് വഫാത്താകുന്നത്? ഹിജ്റ 9-ാമത്തെ വർഷമാണ് വഫാത്താകുന്നത്. ഹിജ്റ 9-ാമത്തെ വർഷം ഉമ്മു കുൽസൂം ബീവി വഫാത്തായതിനു ശേഷമാണ് ആര്? മറ്റു സ്ത്രീകളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് പുസ്തകത്തിൽ നോക്കിയിട്ട് ഒന്ന് വായിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് തദ്രീബാത്തും ശരിയാക്കാനുണ്ട്. എല്ലാവരും കിതാബ് തുറക്കുക. നോക്കൂ, 88-ാമത്തെ പേജ് മറിച്ചല്ലോ എല്ലാവരും. അവസാനത്തെ പാരഗ്രാഫ് നോക്കണേ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 8 സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുണ്ട്. 16 സന്താനങ്ങളുണ്ടായിരുന്നു. 10 പുത്രന്മാരും 6 പുത്രിമാരും. പ്രവാചക പുത്രിയായ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെ നുബുവത്തിന് മുമ്പ് വിവാഹം ചെയ്തു. ബദർ നാളിൽ രോഗം മൂലം അവർ വഫാത്തായ ശേഷം അവരുടെ സഹോദരിയായ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹയെ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു കൊടുത്തു. ഹിജ്റ 9-ാം വർഷം അവർ വഫാത്തായ ശേഷമാണ് മറ്റു ഭാര്യമാരെ അതതു സമയങ്ങളിൽ വിവാഹം കഴിച്ചത്. വഫാത്താകുമ്പോൾ 4 ഭാര്യമാരുണ്ടായിരുന്നു. റളിയല്ലാഹു അൻ വ റളിയ അന്ന ബി ബർക്കത്തിഹി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു തൃപ്തിപ്പെടട്ടെ. മറ്റു സകല സഹാബികളെയും അള്ളാഹു തൃപ്തിപ്പെടട്ടെ.
അവരുടെ പുണ്യം കൊണ്ട് അള്ളാഹു നമ്മയും തൃപ്തിപ്പെടട്ടെ. തദ്രീബാത്ത് നോക്കൂ. ശരിയുത്തരത്തിനു നേരെയുള്ള വൃത്തത്തിൽ ശരി അടയാളപ്പെടുത്തുക. പറയണേ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി. മുഹമ്മദ് ബിനു അബി ബക്കർ, അബ്ദുല്ലാഹി ബിനു സബഅ്, അബ്ദുറഹ്മാൻ ബിനു ഔഫ്. ആരാണയാൾ? ആരാണവൻ? അതെ, അബ്ദുല്ലാഹി ബിനു സബഅ് ആകുന്നു ആ ഭിന്നിപ്പുണ്ടാക്കിയ വ്യക്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പകരം അലി റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാൻ ആവശ്യപ്പെട്ടു ബസ്രക്കാർ, കൂഫക്കാർ, ഈജിപ്തുകാർ. ആര്? ഈജിപ്തുകാർ. ഓക്കെ. 3. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താനങ്ങൾ എത്ര? 8 സന്താനങ്ങൾ, 16 സന്താനങ്ങൾ, 10 സന്താനങ്ങൾ. നിങ്ങൾ എത്രയാ പറയുന്നത്? എവിടെയാ ശരിയിട്ടത്? ഓ, ഇവിടെ 16 സന്താനങ്ങൾ. ഓക്കെ, ഇനി നോക്കൂ. പൂരിപ്പിക്കുക. മുസ്ലിമായി അഭിനയിച്ച അബ്ദുല്ലാഹിബിന് സബഅ് ഡാഷ് മതക്കാരനായിരുന്നു. അബ്ദുല്ലാഹിബിന് സബഅ് മുസ്ലിമല്ലായിരുന്നു, മുസ്ലിമായി അഭിനയിക്കുകയായിരുന്നു. എന്നാൽ അബ്ദുല്ലാഹിബിന് സബഅ് ഏത് മതക്കാരനായിരുന്നു? യെസ്, ജൂത മതക്കാരനായിരുന്നു. ഇനി നോക്കൂ. 2. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കണമെന്ന് ഡാഷക്കാർ ആവശ്യപ്പെട്ടു. 3. രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രക്ഷോഭകാരികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്ന വിഷയത്തിൽ ഏകാഭിപ്രായക്കാരും അവർക്ക് ശേഷം ആരെ ഖലീഫയാക്കണമെന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായക്കാരുമായിരുന്നല്ലോ. അതിൽ ഈജിപ്തുകാർ അലി റളിയല്ലാഹു അൻഹുവിനെ. എന്നാൽ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കണമെന്ന് ആരാണ് ആവശ്യപ്പെട്ടത്? ആരാണ്? അതെ, ബസറക്കാർ ആവശ്യപ്പെട്ടു. ഇനി നോക്കൂ. 3. പ്രക്ഷോഭകാരികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഡാഷിൽ നിന്ന് പിടിച്ചിറക്കി. എന്തിൽ നിന്നാണ് പിടിച്ചിറക്കിയത്? ഓ, വെള്ളിയാഴ്ച മിമ്പറിൽ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലേ മിമ്പറിൽ നിന്ന് പിടിച്ചിറക്കി. 4. നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജ മാസം എത്രാം തീയതിക്കാണ് വഫാത്തായത്? എത്രാം തീയതിക്കാണ്? 18 തീയതിക്കാണ് വഫാത്തായത്. ഓക്കെ, ഇനി നോക്കൂ. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ ഡാഷ് നാളിലാണ് വഫാത്തായത്. എന്ത് നാളിലാണ് വഫാത്തായത്? ബദർ നാളിൽ, ബദർ ദിനത്തിൽ വഫാത്തായി. ഇനി ഉത്തരം കണ്ടെത്താം. ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളായിരുന്നു അബ്ദുല്ലാഹിബിനു സബഅ്. ഏതിലാണ് അബ്ദുല്ലാഹിബിനു സബഅ് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്? നമ്മുടെ പാഠത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മുസ്ലിം സമുദായത്തിൻ്റെ ആധിപത്യം വ്യാപിക്കുകയും പ്രതാപം സമ്പൂർണമാവുകയും ചെയ്തപ്പോൾ അസൂയാലുക്കളായ ശത്രുക്കൾ ഐക്യത്തിലും യശസ്സിലും വർത്തിക്കുന്ന മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പിൻ്റെ ബീജം കുത്തിവെക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞു അല്ലേ. മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പിൻ്റെ ബീജങ്ങൾ കുത്തിവെക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞു. ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളാണ് അബ്ദുല്ലാഹിബിനു സബഅ്. ഇനി 2 നോക്കൂ. അബ്ദുല്ലാഹിബിനു സബഅ് നിർമ്മിച്ചുണ്ടാക്കിയ അബദ്ധമായ ആശയങ്ങൾ എന്തായിരുന്നു? എന്തായിരുന്നു? ഓർമ്മയുണ്ടല്ലോ, ഇസാ നബി അലൈഹിസ്സലാമിനെ പോലെ ആര് തിരിച്ചു വരും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരും. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാണ്? വസീ ആകുന്നു. ഇങ്ങനെയുള്ളതെല്ലാം ഇതുപോലെ ഉത്തരങ്ങളെല്ലാം എളുപ്പമാണ്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കൂ. 3. അബ്ദുല്ലാഹിബിനു സബഇനെ പുറത്താക്കിയ സ്റ്റേറ്റുകൾ ഏതെല്ലാം? അവൻ ഈ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി പല സ്റ്റേറ്റുകളിൽ പോയി, അവിടെ നിന്നെല്ലാം അവനെ പുറത്താക്കി ഉണ്ടല്ലോ. ഇനി 4 നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എല്ലാ നാടുകളിലേക്കും അന്വേഷകരെ വിട്ടു. എന്തിന്? പ്രക്ഷോഭകാരികളുടെ അബദ്ധജടിലമായ വാർത്തകൾ മദീനയിലെത്തിയപ്പോൾ എന്തിനു വേണ്ടിയാണ് അന്വേഷകരെ വിട്ടത്? അത് ഉത്തരം ഇതിലുണ്ട്, നമ്മൾ കണ്ടുപിടിക്കണം. 5. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വധിച്ചത് എങ്ങനെ? എല്ലാം ഉത്തരം, 5 ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ
നോട്ട് പുസ്തകത്തിൽ തന്നെ എഴുതണം. ബാക്കിയുള്ളത് നമുക്ക് ഈ കിതാബിൽ എഴുതാം, പൂരിപ്പിക്കാനുള്ളത് കിതാബിൽ എഴുതാം, അതുപോലെ ശരിയിടാനുള്ളത് കിതാബിൽ ശരിയിടാം. ഉത്തരം കണ്ടെത്താനുള്ള 5 നോട്ട് പുസ്തകത്തിൽ എഴുതണം. അതിൻ്റെ കൂടെ 4 അബ്ദുല്ലാഹിബിന് സബഇൻ്റെ കുതന്ത്രങ്ങൾ, ഹിജറ 34 മദീനയിൽ വന്ന പ്രക്ഷോഭകാരികൾ, പ്രക്ഷോഭകാരികളും ഉപരോധവും, ആ 4 ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധം, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് എഴുതുക, അത് പഠിക്കുക, ഉസ്താദിനെ അറിയിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാരുടെ ചര്യ പിൻപറ്റി ജീവിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു. അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും സമ്പന്നന്മാരാക്കട്ടെ. ആരെങ്കിലും കടം കൊണ്ട് വലഞ്ഞ് ആ സങ്കടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രയും കാശ് നിങ്ങൾ ഉസ്മാനോട് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ആളെ വിടാറുണ്ടായിരുന്നു. മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ. ഏത് കാര്യത്തിനും നമ്മൾ മുമ്പ് പഠിച്ച ബിഹ്റ റൂമ, അതുപോലെ തബൂക്കിലേക്കുള്ള ജയ്സലുസറ, ഇങ്ങനെയുള്ള മദീന പള്ളി വികസിപ്പിക്കുവാനുള്ള സ്ഥലം, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾക്ക് ധാരാളം സദഖ ചെയ്ത മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് ധാരാളം നല്ല കാര്യങ്ങൾക്ക് ധാരാളം സദഖ ചെയ്യുവാനുള്ള തൗഫീഖും സമ്പത്തും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നാളെ മഹ്ശറ വൻസഭയിൽ അവരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസർ കുടിക്കുവാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മളെ എല്ലാവർക്കും അള്ളാഹു തരട്ടെ. അവരോടുകൂടെ അള്ളാഹു നമ്മളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലൈക رسول الله صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله.